ഖദീജയും സുധീറും തമ്മിൽ ലിവിംഗ് ടുഗദർ ബന്ധം ആരംഭിക്കുകയും ഖദീജ സുധീറിന് വേണ്ടി ഒരുപാട് ശുപാർശകൾ നടത്തുകയും ചെയ്തു. സെക്സ് ചിത്രങ്ങളിൽ നായകനായി അഭിനയിക്കേണ്ട ഗതികേട് പഴയ സൂപ്പർ നടന് ഉണ്ടായി. ജയിൻ തരംഗത്തിൽ സുധീർ ഒന്നുമല്ലാതായി മാറി. എങ്കിലും കിട്ടുന്ന വേഷങ്ങളിലെല്ലാം അദ്ദേഹം അഭിനയിച്ചു. September 17 ഒരുപാട് ദുരനുഭവങ്ങളിലൂടെ കടന്നുപോയ, ഒരുപാട് തിരസ്കാരങ്ങളിലൂടെ കടന്നുപോയ ഒരു കാലത്തെ സൂപ്പർ നടൻ അന്തരിച്ചു. ആ നടൻ്റെ പേര് സുധീർ. കൊടുങ്ങല്ലൂരിൽ ജനിച്ച സുധീർ. അദ്ദേഹത്തിൻ്റെ പിതാവ് പി എ മൊയ്തുദ്ദീൻ ജില്ലാ കോടതി ജഡ്ജിയായിരുന്നു. പടിയത്ത് അബ്ദുൾ റഹീം എന്നാണ് സുധീറിൻ്റെ യഥാർത്ഥ പേര്. സിനിമയിൽ എത്തിയപ്പോൾ അത് സുധീർ എന്നായി മാറി. മദ്രാസിൽ സിനിമാ മോഹവുമായി എത്തിയ സുധീർ സഹസംവിധായകനാകാനാണ് ആദ്യം ശ്രമിച്ചത്. എന്നാൽ പിന്നീട് സിനിമയിലേക്ക് വരികയായിരുന്നു. സിനിമയിലേക്ക് വന്നപ്പോൾ സുധീറിനെ മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അക്കാലത്തെ യുവത്വത്തിൻ്റെ ഐക്കണായി അദ്ദേഹം മാറി. നൃത്തരംഗവും സംഘടന രംഗവും ഒക്കെ നന്നായി ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. മദ്രാസിൽ എത്തിയ സുധീറിനെ ഏറെ സഹായിച്ചത് ഖദീജ എന്ന നടിയാണ്. ഒരു കാലത്തെ നടിയായിരുന്ന, പഴയ നടിയായിരുന്ന ഖദീജ. ഖദീജയും സുധീറും തമ്മിൽ ലിവിംഗ് ടുഗദർ ബന്ധം ആരംഭിക്കുകയും ഖദീജ സുധീറിന് വേണ്ടി ഒരുപാട് ശുപാർശകൾ നടത്തുകയും ചെയ്തു. എന്തായാലും പിന്നീട് ഖദീജയും സുധീറും വേർപിരിഞ്ഞു. ഖദീജ തന്നെയാണ് അവരുടെ ലിവിംഗ് ടുഗദർ ബന്ധത്തിന് അറുതി വരുത്തിയത്. കാരണം സുധീറിനെക്കാളും ഒരുപാട് പ്രായ കൂടുതൽ ഖദീജയ്ക്ക് ഉണ്ടായിരുന്നു. സുധീർ ഒരു കാലത്ത് 70s അവസാനം നിറഞ്ഞു നിന്ന താരമാണ്. സത്യത്തിൻ്റെ നിഴലിൽ, ബാബു നന്ദകോട് സംവിധാനം ചെയ്ത സത്യത്തിൻ്റെ നിഴലിൽ എന്ന ചിത്രത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു. നല്ല വേഷങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. പക്ഷേ കിട്ടിയതെല്ലാം റൊമാൻറ്റിക് വേഷങ്ങളും ആൻറ്റി ഹീറോ വേഷങ്ങളും ഒക്കെയായിരുന്നു. പി എൻ മേനോൻ്റെ സമാന്തര ചിത്രമായ ചെമ്പരത്തിയിലെ വില്ലൻ വേഷം സുധീർ മനോഹരമായി ചെയ്തു. അതുപോലെ പല പല ചിത്രങ്ങളിലും വില്ലൻ വേഷവും ആൻറ്റി ഹീറോ വേഷവും ചെയ്തു. ടൈഗർ സലീം എന്ന ചിത്രത്തിലൂടെ സുധീർ ടൈറ്റിൽ റോൾ ചെയ്തു. ഇങ്ങനെ ഒരു കാലം സുധീറിൻ്റെ കാലമായിരുന്നു. ആ കാലത്ത് സുധീർ നിറഞ്ഞു നിന്നു മലയാള സിനിമയിൽ. പ്രേംനസീറിൻ്റെ സിനിമകളിൽ, മൾട്ടി സ്റ്റാർ ചിത്രങ്ങളിലൊക്കെ സുധീർ ഭാഗമായിരുന്നു. പിന്നീട് ജയിൻ തരംഗമുണ്ടായി. ജയിൻ തരംഗമുണ്ടായപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് അവസരങ്ങൾ കുറഞ്ഞു. കാരണം ജയൻ തരംഗത്തിൽ സുകുമാരനും സോമനും ഉൾപ്പെട്ടു. സുകുമാരൻ, സോമൻ, ജയൻ, പ്രേംനസീർ, മധു എന്നീ മഹാമേരുക്കൾ ജയൻ തരംഗത്തിൽ ശക്തമായി നിന്നപ്പോൾ സുധീറിനും രാഘവനും വിൻസെൻറ്റിനും കാലിടറി. ജയൻ തരംഗത്തിൽ സുധീർ ഒന്നുമല്ലാതായി മാറി. ജയൻ തരംഗത്തിന് ശേഷം മലയാള സിനിമ പുതിയ കൈവഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ ഒരു കാഴ്ചക്കാരനായി നിൽക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. എങ്കിലും കിട്ടുന്ന വേഷങ്ങളിലെല്ലാം അദ്ദേഹം അഭിനയിച്ചു. അവസാന കാലത്ത് അദ്ദേഹം വേഷങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരുപാട് പേരെ ചെന്ന് കണ്ടു. സെക്സ് ചിത്രങ്ങളിൽ നായകനായി അഭിനയിക്കേണ്ട ഗതികേട് പഴയ സൂപ്പർ നടന് ഉണ്ടായി. അദ്ദേഹം അതിൽ ഒരു കുറ്റബോധവും കൂടാതെ അഭിനയിച്ചു. അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. അദ്ദേഹത്തിൻ്റെ ഭാര്യ സഫിയ, ഖദീജയ്ക്ക് ശേഷം അദ്ദേഹം രണ്ടാമത് വിവാഹം കഴിച്ചത് സഫിയയാണ്. അദ്ദേഹം അവസാന കാലത്ത് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടി. പല ബിസിനസ്സുകൾ ചെയ്തെങ്കിലും അതൊന്നും വിജയിച്ചില്ല. സിനിമയിലൂടെ തിരിച്ചെത്താമെന്ന മോഹവും അവസാനിച്ചു. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ അവശേഷിപ്പിച്ചാണ്, ഒരുപാട് നൊമ്പരങ്ങൾ അവശേഷിപ്പിച്ചാണ് അദ്ദേഹം വിട പറഞ്ഞു പോയത്. സുധീർ വിട പറഞ്ഞു. സുധീറിനെ ഒരു കാലത്ത് തലമുറ ഇപ്പോഴും ഓർക്കുന്നു. സുധീറിൻ്റെ ഡാൻസ്, സുധീറിൻ്റെ ഫൈറ്റ് ഒക്കെ ഒരു കാലത്ത് തലമുറയുടെ ഹരമായിരുന്നു. ഒരു കാലത്തെ മലയാള സിനിമയുടെ ഐക്കണായിരുന്നു, പ്രതീകമായിരുന്നു സുധീർ. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയുവാനായി വെള്ളി നക്ഷത്രം ഓൺലൈൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.